ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി ഭാഗവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എണീക്കാൻ കുറച്ച് വൈകിപ്പോയി. എല്ലാവരും നേരെ കിച്ചണിലേക്കാണ് പോയത്. ഞാൻ നേരെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി ഗിൽസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പം ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ലൈറ്റൊക്കെ ഒന്ന് ഓഫാണോ നോക്കി. അങ്ങനെ ഗിൽസ് തുറന്നൊന്ന് പുറത്തിറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനും വേണ്ടിയിട്ട് ഞാൻ ഗിൽസ് തുറക്കുകയാണ്. ഇത് രാത്രിയായി കഴിഞ്ഞാൽ പൂട്ടും. അങ്ങനെ ഞാൻ പൂട്ട് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി. രാത്രി നല്ല മഴ പെയ്ത് ലക്ഷണമുണ്ട്. എല്ലായിടത്തും അത് നനഞ്ഞിരിക്കുന്നു. ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതാ മഴ പെയ്ത് എല്ലാ വെള്ളം നിൽക്കുന്നുണ്ട്. തൊടിയിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കിച്ചണിന്ന് ഭയങ്കര ബഹളം കേൾക്കുന്നുണ്ട്. അവർ രാവിലത്തെ പണിയിലാണ്. ഒരുപാട് കുട്ടികൾ ചായ കുടിക്കുന്നുണ്ട്. അതാ മഴ അതാ പെയ്ത് രണ്ടാമത് പെയ്തു തുടങ്ങി. അപ്പോൾ പിന്നെ കുട്ടികളെ കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചായ കുടിക്കാനും വേണ്ടിയിട്ട് റെഡിയായി. ഓരോരുത്തർ കിച്ചൺ തന്നെയാണ് അധികം ആൾക്കാരും ചായ കുടിക്കുന്നത്. മേശപ്പുറത്തേക്കൊന്നും വെക്കാൻ നേരമില്ല. അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഞാൻ ചായ കുടിക്കുന്ന സമയത്തുണ്ട് പുറത്തുനിന്ന് നല്ല ബഹളം കേൾക്കുന്നുണ്ട് സിറ്റൗട്ടിൽ നിന്ന്. മക്കൾ ചായ കുടിച്ച് കഴിഞ്ഞ് എന്തെല്ലാം കളിയൊക്കെ തുടങ്ങി തോന്നുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല ഡാൻസ് പരിപാടിയാണ്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ രണ്ടാമത്തെ അനിയത്തിൻ്റെ ചെറിയ മോളും രണ്ടാമത്തെ കാക്കൻ്റെ ചെറിയ മോളുമാണ്. നല്ല ഡാൻസ് പരിപാടിയിലാണ്. റെഡിയായി വന്നത് ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ അനിയത്തിൻ്റെ മൂത്ത മോളാണ്. കളീൻ്റെ ഇടയിൽ രണ്ടാമത്തെ കാക്ക വന്നെങ്ങാണ്ട് പ്രവാസികളുടെ അവണക്കെതിരെയുള്ള ഒരു നിൽപ്പ് സമരത്തിൻ്റെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി ഫോട്ടോ എടുത്തു. കുട്ടികൾ കളിച്ച് ക്ഷീണിച്ച് കഞ്ഞി കുടിക്കാൻ വിളിച്ച് കുട്ടികളെല്ലാവരും കഞ്ഞി കുടിക്കാൻ പോയിട്ടുണ്ട്. നല്ല മഴയും പെയ്യുന്നുണ്ട്. ആ മഴയും നോക്കി എൻ്റെ രണ്ടാമത്തെ അനിയത്തിൻ്റെ മൂത്ത മോനാണിത്. ഓന ആ മഴയത്ത് സ്റ്റെപ്പുമേൽ ഇരുന്നിട്ട് മഴയും നോക്കിയിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. കുട്ടികളെല്ലാവരും കഞ്ഞി കുടിച്ച് എത്തിയിട്ടുണ്ട് ഇങ്ങോട്ട്. ഓന് പുറത്തേക്ക് കൊണ്ടുവന്നതാണ് അച്ചാറും കഞ്ഞി. അതിൻ്റെ ഇടയിൽ ഓൻ തന്നെ പോയിങ്ങാണ്ട് കോയിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇങ്ങോട്ട് ഇനിയിപ്പോൾ അത് വിതരണം ചെയ്യാം എല്ലാവർക്കും. കുട്ടികളെല്ലാവരും കൂടിയപ്പോൾ കുട്ടിയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയണില്ല. എല്ലാവരും കുറേ മാസങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും ഇതേമാതിരി ഒത്തുകൂടിയത്. മറ്റേത് ഒരാളുണ്ടാകുമ്പോൾ ഒരാളുണ്ടാവില്ല, ഒരാളുണ്ടാകുമ്പോൾ ഒരാളുണ്ടാവില്ല, അങ്ങനെയാണ്. ഇതിപ്പോൾ കുറേ മാസങ്ങൾ എല്ലാവരും അതിൻ്റെ ഇടയിൽ അതൊക്കെ കഴിഞ്ഞ് വരും മഴയത്തുണ്ട് എൻ്റെ ചെറിയ ആങ്ങളി. ഇപ്പോൾ ഈ രണ്ടാമത്തെ അനിയത്തിൻ്റെ മോനും കൂടെ ബലൂണ് വെള്ളം നിറച്ചിട്ടുള്ള ബലൂണുകൊണ്ട് എറിഞ്ഞ് കളിക്കുക. എത്ര അങ്ങോട്ട് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. കോവിഡ് സമയമാണ്, പനി വന്നാൽ പോകാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ ഒന്നും പറഞ്ഞിട്ട് തീരെ കേൾക്കുന്നത്. അതും കഴിഞ്ഞ് കളഞ്ഞ് ക്രിക്കറ്റ് കളിയാണ്. നല്ല മഴയത്ത് അവർ കളിക്കുന്നത്. ഇവർ കളിക്കുന്ന സമയം ചെറിയ കുട്ടികളൊക്കെ ഇതാ ഭക്ഷണം കഴിച്ച് കഴിയാറായി. ഇവർ കഴിഞ്ഞിട്ട് നമ്മളും കഴിക്കുന്നത്. അപ്പോൾ ഇത് അതൊക്കെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് പൂഞ്ഞാലാടുകയാണ്. എല്ലാവരും വരിയായി നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് നിറങ്ങാണ്ട് ഊഞ്ഞാൽ. ഇത് നമ്മളെ പ്ലാവിൻ്റെ മേലാണ് ഊഞ്ഞാൽ കെട്ടിയിട്ടുള്ളത്. അത് ആദ്യം ഇവിടെ കെട്ടിയിട്ടതാണ്. മക്കൾ വരുമ്പോൾ ആടാൻ ഇവിടെയുള്ള മക്കളും. അപ്പോഴത്തേനും സമയം 3:30 മണിയായി. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് എള്ളുണ്ട വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എള്ളുണ്ട ഉണ്ടാക്കുന്ന പണിയിലാണ്. ഈ എള്ള് നല്ലോണം വറക്കണം കേട്ടോ. അടുപ്പത്തിട്ട് നല്ലോണം വറക്കണം, എന്നാലേ എള്ളുണ്ട ശരിയാവുള്ളൂ. ഇവിടെ അതിലേക്ക് തേങ്ങ, ശർക്കര, കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തു ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് അടുപ്പത്തിട്ട് തന്നെ ഇത് ഇങ്ങനെ ടൈറ്റാക്കി എടുക്കണേ. ഞാൻ പിന്നെ ഒരിക്കലും ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടണ്ട്. അങ്ങനെ ഇതാ കുട്ടികൾക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ കൊടുത്താൽ ഓ ഉഷാറാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ എള്ളുകൊണ്ട് റെഡിയായി. അങ്ങനെ വൈകുന്നേരത്തെ പരിപാടി അതിൻ്റെ കൂടുതൽ കുറച്ച് അവര് കുഴച്ചത്തിൻ്റെ ഉമ്മൻ്റെ ഉമ്മയുടെ ഒരു റെസിപ്പിയാണ്.
അങ്ങനെ ഞങ്ങളെല്ലാവരും രണ്ട് ദിവസത്തെ നൃത്തത്തിന് ശേഷം അതെല്ലാവരും ഒപ്പര ഇറങ്ങി. അങ്ങനെ ഇതാ മെയിൻ റോഡിലുണ്ട്. പ്രവാസികളുടെ അവഗണക്കെതിരെയുള്ള നെൽപ്പു സമരം കണ്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരുടെയും വീട്ടിലേക്ക് തിരിച്ചു. താങ്ക് യു.